ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൂയാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മട്ടൺ ബിരിയാണി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ നൂയാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സവാള തിന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനതിലേക്ക് ഇടാനായിട്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു 5-8 പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയിലയും അതിലും കുറച്ച് കൂടുതലും മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും, നമ്മൾ ഹോം മെയ്ഡ് മസാലപ്പൊടിയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കതൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടിരിക്കുന്നതാണ്. 3/4 വേവാണ്ടോ ആയിട്ടുള്ളൂ. അത് ഒരു 3 വിസിലടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്കതിലേക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനനുസരിച്ച് മട്ടൻ്റെ വേവിനനുസരിച്ച് ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വേകാനുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആവശ്യത്തിന് വേവിച്ചെടുക്കണം. ഇല്ല, നന്നായിട്ട് മട്ടൺ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. മട്ടൻ്റെ എപ്പോഴും നോക്കണം, വേവ് നോക്കിയിട്ട് വേണം ഇനി അത് വേവിക്കാൻ. കൂടുതൽ വേവുണ്ടെങ്കിൽ മാത്രം ചെറിയ തീയിലിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇല്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അത്രയും വെന്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇനി ഞാനത് തുറന്നിട്ട് കൊടുത്ത് തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആ 1 കപ്പിലാണ് കേട്ടോ ഞാൻ അളന്നിരിക്കുന്നത്. 1 കപ്പാണ്. നമ്മൾ അളക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാനും എളുപ്പമുണ്ടാവും. 1 കപ്പ് അരിയാണ്, 1 കിലോ അരിയുണ്ട്. അത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അത് കുക്കറിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യനട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അതുപോലെ 2 സവാളയും കൂടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തതിന് ശേഷം അത് കോരി മാറ്റി വയ്ക്കണം. അതുകൊണ്ട് ഇപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 1 കഷ്ണം പട്ട, അതുപോലെ 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പ്, കുറച്ച് കുരുമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ആ കപ്പ് അളന്ന് അരിയെടുത്ത കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ നല്ല പാകത്തിനാണോന്ന് നോക്കണം. അതിന് ശേഷം നമുക്ക് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന്
കുക്കർ മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് വിസിൽ വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചാൽ മതി, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിപ്പിച്ചെടുത്താൽ മതി. ഒരു വിസിൽ കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫുൾ പ്രഷറും കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഇരിക്കരുത്, പ്രഷറിൽ തന്നെ ഇരിക്കരുത്. ഒരു പ്രഷർ ഒരു വിസിൽ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ട് അതൊന്ന് പ്രഷർ കളഞ്ഞ് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് ദമ്മിടണം. അതിനായിട്ട് നമുക്കൊരു ബിരിയാണി പോട്ടിലേക്ക് ഞാൻ അതിൻ്റെ മസാല മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആ റൈസിൽ പകുതി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യം പകുതി റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നിരത്തി കൊടുക്കാം. ഒന്ന് നിരത്തി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഒരു 2 ടീസ്പൂൺ പാലിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 5-6 തുള്ളി പൈനാപ്പിൾ എസെൻസും കൂടെ ഒഴിച്ച് തന്നെ കേട്ടോ. അതും കൂടെ നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ കാഷ്യനട്ടും കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മല്ലിയില അരിഞ്ഞതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ മിക്സും ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും എസെൻസും പാലുമാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് സവാള വറുത്തതും കാഷ്യനട്ടും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇനി വയ്ക്കാവുള്ളൂ കേട്ടോ. തന്നെയല്ല അതിൻ്റെ അടിയിലൊരു പാത്രം വേറെ ഒരു പഴയ പാത്രം വെച്ച് കൊടുത്തിട്ട് മതി. ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വയ്ക്കേണ്ട, അടി പിടിച്ച് പോകരുത് മട്ടൺ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ തുറക്കണ്ട കേട്ടോ. ഒത്തിരി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് വയ്ക്കാൻ മതി. ബിരിയാണി എപ്പോഴും നല്ല ചൂടോടുകൂടി എടുക്കണതിൽ നല്ലത് ഒന്ന് കുറച്ചൊന്ന് ആറിയിട്ട് എടുക്കണതാണ് കേട്ടോ. ചൂടാറിപ്പോണമെന്നല്ല, എന്നാലും ഭയങ്കര ആവിയോടുകൂടി എടുക്കണതിൽ നല്ലത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് എടുക്കണതാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളും ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. അടിയും മുകളിലും ഒന്നിച്ചൊന്നങ്ങ് മിക്സ് ചെയ്യാം. ഇല്ല അത്രയും കളർ വേണ്ട, നമുക്ക് ഒരുപാട് മഞ്ഞ കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറങ്ങ് മാറ്റി വയ്ക്കാം. മുകളിൽ റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടോ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് റൈസ് മാറ്റി ബാക്കിയുള്ളത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തെന്ന് സെർവ് ചെയ്യാണ്. നമുക്ക് ആദ്യം 2-3 പീസ് മട്ടൺ എടുത്ത് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നൂയാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.